നമസ്കാരം. ഭരണമാറ്റത്തിന് ഇനി അധിക നാളില്ല. മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. എന്നാൽ അതിനൊക്കെ മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ആലോചനയിലേക്ക് സർക്കാർ പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് വൈകാതെ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഒരു ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം, മറ്റൊന്ന് മെയ് മാസത്തിൽ നടക്കുന്ന CBSE ICIC എക്സാമിനേഷൻ. ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പിലേക്ക് നേരത്തെ പോകുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കടുംവെട്ട് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഇടപാടാണ് കടുംവെട്ട് എന്ന് പറയുന്നത്. 5 കൊല്ലം ഭരിക്കുന്ന സർക്കാർ പരമാവധി ശിങ്കിടികളെ തിരികെ കയറ്റുക, പരമാവധി വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുക, പരമാവധി പണമുണ്ടാക്കുക, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഫണ്ട് ശേഖരണം നടത്തുക. നമ്മുടെ ബാർ കോഴയൊക്കെ അങ്ങനെ രൂപപ്പെട്ടതാണ്. കാരണം ബാർ ഉടമകളിൽ നിന്ന് പരമാവധി ഞെക്കിപ്പിഴിയുന്നതിനായിരുന്നു അന്ന് UDF സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിരുന്നു ബാർ അടച്ചുപൂട്ടേണ്ടി വന്നതും പിന്നീടുണ്ടായ ഈ സരിത സോളാർ കേസും ഒക്കെ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്ന പദ്ധതികളിലൂടെ പണമുണ്ടാക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 100-ന് പദ്ധതി പ്രഖ്യാപിക്കുന്നു, തൊട്ടുകൂടെ 10-ന് പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം പാർട്ടിക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതിനും വോളണ്ടിയേഴ്സിനെ നിയമിച്ചുകൊണ്ട് പാർട്ടിക്കാരുടെ കീശ വീർപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. അക്കൂട്ടത്തിൽ വലിയ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലിനൊരുങ്ങിയാണ് സർക്കാർ. ഈ മാസം 26-ാം തീയതി, അതായത് ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ പിണറായി വിജയൻ കേരളത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന്, KSRTC ബദലായി സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ഒരു ട്രാൻസ്പോർട്ട് കമ്പനി തുടങ്ങുന്നു എന്നതാണ്. KSRTCയുടെ പ്രത്യേകത, അതൊരു കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അതിൻ്റേതായ ചില പരിമിതികളും ബുദ്ധിമുട്ടുകളുമുണ്ട്. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. മാത്രമല്ല ഈ കോർപ്പറേഷനെ ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്ത ഒരു സ്വകാര്യ കമ്പനി പോലെ, സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സ്വകാര്യ കമ്പനിയായി ആരംഭിക്കുകയാണ് ഈ ജനുവരി 26-ാം തീയതി പുതിയത്. അപ്പോൾ ഈ KSRTCയോ KSRTCയെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി, അല്ലെങ്കിൽ അതിൽ നിന്നും ഇനി ഊരിയെടുക്കാൻ ഒന്നുമില്ല. കഴുക്കോര് പോലും ആർക്കെയോ ഊരിക്കൊണ്ട് പോയിരിക്കുന്നു. അടിത്തറ ആളുകൾ മാന്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ KSRTCയിൽ നിന്നും ഇനിയൊന്നും ഊരിയെടുക്കാനില്ലാത്തത് കൊണ്ട് KSRTC അങ്ങനെ നിർത്തി അതിൻ്റെ ബാധ്യതകളും ജീവനക്കാരുമൊക്കെ അതിൻ്റെ തലയിൽ വെച്ച് അതിൽ കൊള്ളാവുന്ന ചില സാധനങ്ങളൊക്കെ പിറക്കിയെടുത്തുകൊണ്ട് പോയി പുതിയൊരു കമ്പനി ഉണ്ടാക്കുക. അപ്പോൾ KSRTCയുടെ ബാധ്യതയും KSRTCയുടെ പ്രശ്നങ്ങളും പരാധീനതകളും ജീവനക്കാരും പെൻഷനും ഒക്കെ അവിടെ തന്നെ നിൽക്കും. അതിൻ്റെ ഭാഗമായാണ് സർക്കാർ ഒരു പുതിയ കമ്പനി ഉണ്ടാക്കുന്ന, കോർപ്പറേഷനല്ല. ഇതനുസരിച്ച് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ദീർഘദൂര ബസ്സുകളും ഈ ജനറം പോലുള്ള, അതായത് നമ്മൾ CNG പോലുള്ള ഇലക്ട്രിക് സംവിധാനങ്ങളുള്ള ഇലക്ട്രിക് വണ്ടികളെ CNG ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന വാഹനം, ഇത്തരം വാഹനങ്ങളെല്ലാം പുതിയ കമ്പനിയിലേക്ക് പോകും. ഈ പുതിയ കമ്പനിക്ക് യാതൊരു പഴയ കമ്പനിയുടെ ബാധ്യതയും ഉണ്ടാവില്ല. അതായത് KSRTCയ്ക്കുള്ള മുഴുവൻ ബാധ്യതയും അവിടെ നിലനിൽക്കും. അവരുടെ കുറേ അസറ്റുകൾ പുറക്കിയെടുത്തുകൊണ്ട് പുതിയ കമ്പനിക്ക് കൊടുക്കും. 580 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. 280 കോടി രൂപ, പകുതിയിലധികം രൂപ കിഫ്ബി വായ്പ നൽകും. ഈ കിഫ്ബി തന്നെ ഒരു തർക്കമാണ്, പോട്ടെ, കിഫ്ബി എന്തായാലും വായ്പ കൊടുക്കും. എന്നിട്ട് ഈ കമ്പനി ലാഭമുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ വായ്പ തിരിച്ചടയ്ക്കും കിഫ്ബിക്ക്. അതാണ് കണക്ക്. 180 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുണ്ടാകും. കേന്ദ്ര സർക്കാർ വാസ്തവത്തിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് 180 കോടി രൂപ. ഈ പണം KSRTCക്ക് കിട്ടേണ്ടതാണ്. KSRTCക്ക് കൊടുക്കില്ല, പുതിയ കമ്പനിക്ക് കൊടുക്കും. എന്നിട്ട് പുതിയ കമ്പനി ഈ പണം ഉപയോഗിച്ച്, ഈ വായ്പാ പണവും ഈ സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണവും മറ്റ് ചില ഫണ്ടുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ വാങ്ങും. ഇപ്പോൾ തൽക്കാലം സർക്കാരിൻ്റെ ആലോചനയിൽ 310 CNG ബസ്സുകൾ വാങ്ങും, 50 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങും. പിന്നെ കുറേ ഈ സൂപ്പർ ഡീലക്സ് ബസ്സുകളുണ്ടല്ലോ, നമ്മുടെ AC ബസ്സുകളുണ്ട്, സൂപ്പർ AC, അത്തരത്തിലുള്ള കുറേ വാഹനങ്ങൾ വാങ്ങും. പിന്നെ ചില 72 കൺവെൻഷൻ വാഹനങ്ങൾ വാങ്ങും. ഇങ്ങനെ ഈ പണം ഉപയോഗിച്ച് ഏതാണ്ട് 500 വാഹനങ്ങൾ വാങ്ങി പുതിയ ഒരു സ്ഥാപനമായി, പുതിയൊരു കമ്പനിയായി ഇത് നടത്താനാണ് പ്ലാൻ. അപ്പോൾ KSRTCയിലുള്ള ആരെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, ഇവിടെ സൂപ്പർ ഫാസ്റ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശരി, KSRTC ഉള്ളവർക്ക് അവിടെ നിന്നോണം. പുതിയ ആളുകളെ നിയമിക്കും. ആരെ നിയമിക്കാൻ പറ്റും? സർക്കാരിൻ്റെ ഈ 100-ദിന തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറേ CPMകാരെ കൊണ്ട് നിയമിക്കാം. ഇതൊരു കമ്പനി ആയതുകൊണ്ട് ഈ PSCയുടെ പ്രശ്നമില്ല, ടെസ്റ്റ് എഴുതേണ്ട പ്രശ്നമില്ല. കാരണം ഇതൊരു സർക്കാരിൻ്റെ കമ്പനിയാണ്. അതുകൊണ്ട് DYFA-ക്കാരെ നിയമിക്കാം, വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാം. അങ്ങനെ കുറച്ച് ആളുകൾക്ക് കൂടി തൊഴിൽ കൊടുക്കാം. ഈ കുറേ ഫണ്ട് വരും. ഈ വാഹനം വാങ്ങുന്നതിന് കുറച്ച് കമ്മീഷൻ കൈപ്പറ്റാം. മാത്രമല്ല 2-3 മാസങ്ങൾ സർക്കാർ പോകുമ്പോൾ പോയി 550 കോടി തിരിച്ചടച്ചില്ല, വായ്പ അടച്ചില്ല, ആർക്ക് പോയി? കാരണം കോടിക്കണക്കിന് രൂപ ഇപ്പോഴും വിദേശത്തുനിന്ന് അടക്കം ലോൺ എടുത്തുകൊണ്ടാണല്ലോ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് പിന്നെയും പിന്നെയും കടം വാങ്ങുള്ളൂ, ആര് എപ്പോൾ എവിടെ നിന്നൊക്കെ കടം വാങ്ങുമോ അവർക്ക് എന്നാ പ്രശ്നം വരുന്ന കം. അത്തരത്തിലേക്കൊരു ബാധ്യത കൂടി ഉണ്ടാക്കി വെക്കുന്നു. KSRTC പൂർണ്ണമായും ഇല്ലാതാകും. ജീവനക്കാരത് അവരുടെ അഹങ്കാരമാണ്. ഈ സംഭവം ഇങ്ങനെയൊക്കെ നിർത്തി വേണ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കും, മുൻപോട്ട് കൊണ്ടുപോകും. ഇതാണ് പുതിയ സമ്പ്രദായം. വാസ്തവത്തിൽ ബിജു പ്രഭാകരാണ് KSWIFT എന്ന് പേരിട്ട് ആദ്യം ഇതിന് രൂപം കൊടുത്ത്. അദ്ദേഹം KSRTCയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണ്. എന്നാൽ KSRTCയെ ഇനി മെച്ചപ്പെടുത്തണ്ട എന്ന് ഗതാഗത വകുപ്പ് തീരുമാനിച്ചു. കാരണം ഈ CURTC എന്ന് പറഞ്ഞൊരു സാധനം ഈ ജനറൽ വാഹനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിരുന്ന രൂപ കോർപ്പറേഷൻ, അതെല്ലാം മുടിഞ്ഞുപോയി. തുടങ്ങിയതെല്ലാം മുടിഞ്ഞു പോയതുകൊണ്ട് ഇനി അതിൻ്റെ കീഴിലൊന്നും വേണ്ട, പുതിയത് തുടങ്ങാം എന്ന്. അപ്പോൾ ഇതാകുമ്പോൾ കൂടുതൽ സൗകര്യമുണ്ട്, നിയന്ത്രണങ്ങൾ കുറവാണ്, വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാം, കമ്മീഷൻ കൈപ്പറ്റാം. അങ്ങനെ എന്തായാലും സർക്കാർ മറ്റൊരു വെള്ളാനയ്ക്ക് കൂടി രൂപം കൊടുക്കുകയാണ്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം ഉപയോഗിച്ചുകൊണ്ട് വായ്പ എടുത്തുകൊണ്ട് കിഫ്ബിയുടെ വായ്പ എന്നൊക്കെ പറയുന്നത് തോമസ് ഐസക് വീട്ടിൽ നിന്നുകൊണ്ട് കൊടുക്കുന്നല്ലോ നോർത്തണം. അങ്ങനെ മറ്റൊരു വെള്ളാനയ്ക്ക് കൂടി അവസാനം രൂപം കൊടുക്കുന്നു. ആ വെള്ളാനയുടെ പേരിൽ CPMന് വേണ്ടപ്പെട്ട കുറച്ച് പേർക്ക് കമ്മീഷൻ കിട്ടും, കുറച്ച് പേർക്ക് ജോലി കിട്ടും. ഇതാണ് പുതിയ സമ്പ്രദായം. ഈ January 26 ഭയങ്കര സംഭവമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. വിജ്ഞാപനം കേൾക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികൾ ഇങ്ങനെ വാവൊളിക്കും. ഈ കേരളത്തിൽ പിണറായിയുടെ ഭരണത്തിന് കീഴിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് പറഞ്ഞ് അവർ ആഘോഷം നടത്തും. എന്തായാലും ഇതൊക്കെ കണ്ട് വിഡ്ഢിച്ചിരിച്ച് പിണറായി സിന്ദാബാദ് നമ്മൾ പാവപ്പെട്ടവരും വിളിക്കും. വരാൻ പോകുന്ന ഒരു പറട്ടു നാടകത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പങ്കുവച്ചത്.